Namaskaram. Vyaja certificate ubayogicha, Pradirodha Vagupinte, journalist course nethiya Deepak Dharamadom sandarshichathu, Tantra Pradhana Suraksha Mekhalakalil. Ennittum ee paradiyil Pradirodha Vagupp thanne case attimarichu. Pradirodha Mantralayamaanu course nadathunnathengilum, Kendra Public Relations Vagupaanu ee courselekku madhyama pravarthakare kandathunnathu. ഈ പഴുതുപയോഗിച്ചാണ് പ്രതിരോധ വകുപ്പിനെ ദീപക് കബളിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ പരാതി ഡിഫൻസ് പി ആർ ഒക്ക് അന്ന് തന്നെ നൽകിയിരുന്നു. കൊച്ചി നേവൽ ബേസിലെ പി ആർ ഒ ആയിരുന്നു 2013 ദീപക് പങ്കെടുത്ത കോഴ്സിനെ ഏകോപിപ്പിച്ചിരുന്നതും. പരാതികൾ മുകളിലേക്ക് കൈമാറി തുടക്കത്തിൽ വേഗതയേറിയ അന്വേഷണം നടന്നു. എ കെ ആന്റണിയായിരുന്നു അന്ന് പ്രതിരോധ മന്ത്രി. അമൃത ടിവിയിലെ ജേർണലിസ്റ്റിനെതിരായ നടപടിയെടുക്കാൻ പ്രതിരോധ മന്ത്രിയായിരുന്ന ആന്റണിക്കും താല്പര്യക്കുറവുണ്ടായിരുന്നു. എല്ലാ ആരോപണത്തിനും പിന്നിൽ അമൃത ടിവിയിലെ ജീവനക്കാർക്കിടയിലെ പ്രശ്നങ്ങളാണെന്ന് വരുത്തി എല്ലാ അന്വേഷണത്തെയും മരവിപ്പിച്ചു. പിന്നീട് ഉന്നത ബി ജെ പി നേതാവുമായി ദീപക് ധർമ്മടം ഡൽഹിയിലെത്തി. അമൃത ടിവിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ വിവാദ പാകിസ്ഥാൻ സന്ദർശനത്തിന് ശേഷമാണ് ദീപക് വ്യാജരേഖകളുമായി പ്രതിരോധ കേന്ദ്രങ്ങളിൽ എത്തിയത്. ഏറെ സ്വാധീനമുള്ള ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകനും അന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന യു പി എസ് സർക്കാരിനെ സ്വാധീനിച്ചു. ഇതോടെ അന്വേഷണം പ്രതിരോധ വകുപ്പ് തലത്തിൽ അട്ടിമറിക്കപ്പെട്ടു. ബി ജെ പി നേതാവിന്റെ സഹായത്തോടെ മാറിയെത്തിയ മോദി സർക്കാരും ഈ ഫയൽ തൊട്ടില്ല. യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു അട്ടിമറി. അന്നും ധർമ്മടം പോലീസിൽ കൂടുതലും സി പി എം അനുഭാവികളായിരുന്നു. പിണറായിയും കോടിയേരിയും ആയി അടുത്ത ബന്ധമുണ്ടെന്ന് വരുത്തി ധർമ്മടത്തെ പോലീസ് സേനയെ ഒന്നാകെ സ്വാധീനിച്ചു. അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം ഇതിന് കൂട്ടും നിന്നു. ഇതെല്ലാം മുട്ടിയിൽ മരമുറിയോടെ വീണ്ടും ചർച്ചയാവുകയാണ്. ദീപക് ധർമ്മടത്തിന് എതിരെ 2015 ജൂണിലാണ് ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ ഇമെയിൽ വഴി പരാതി നൽകിയത്. പ്രതിരോധ വകുപ്പിനും പരാതി കിട്ടിയിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന മറുപടിയാണ് പരാതിക്കാർക്ക് 2018 പോലും കിട്ടിയത്. സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതികൾ കിട്ടി. എന്നാൽ ഇതൊന്നും ആരും മുഖവിലയ്ക്ക് എടുത്തില്ല. ദീപകിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മംഗളൂരുവിലെ മലയാളി മാധ്യമ പ്രവർത്തകൻ എഴുതിയ കുറിപ്പ് ഇപ്പോൾ വൈറലാണ്. ദീപകിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തുന്നതാണ് ഈ ലേഖനം.